ഇത്തവണ ക്രിസ്തുമസ് ആഘോഷത്തിന് വലിയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു നിശബ്ദമായ വിപ്ലവം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരിക്കലും കൂടില്ല എന്ന് കരുതിയ, ഇല്ലെങ്കിൽ ഒരിക്കലും ഒന്നിക്കില്ല എന്ന് കരുതിയ ചില സംഘടനകൾ അവരുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷമായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു ആഘോഷം നടന്നത് തിരുവനന്തപുരത്തുള്ള MG കോളേജാണ്. MG കോളേജ് നമുക്കറിയാം, അത് ABVP RSS വിദ്യാർത്ഥി വിഭാഗമായ ABVP ഒരു കോട്ട എന്ന് തന്നെ പറയാം. മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പേരിന് പോലും ഇല്ലാത്ത ഒരു വലിയ കലാലയമാണ്. ആ കലാലയത്തിൽ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ABVP ഒരു തേരോട്ടം നടക്കുന്ന കലാലയം കൂടിയാണ്. അവിടെ ഇന്നലെ നടന്ന ഈ ക്രിസ്തുമസ് ആഘോഷം വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. കാരണം ഒരു വലിയ കൂട്ടം വിദ്യാർത്ഥികൾ ക്രിസ്തു പപ്പാടയും മറ്റും വേഷവിധാനങ്ങളോടെ എത്തുന്നു. മറുഭാഗത്ത് കാവിക്കൊടികളും എന്തിയവർ, അങ്ങനെ ഈ കാവിക്കൊടികൾ എന്തിയ ABVP പ്രവർത്തകർ ഒപ്പം തന്നെ ഈ ക്രിസ്മസ് പപ്പായുടെ വേഷമണിഞ്ഞ പെൺകുട്ടികളും ഉൾപ്പെടെ ഒത്തുചേർന്നപ്പോൾ അത് ഒരു കാവിക്കടൽ തീർത്ത ക്രിസ്മസ് ആഘോഷം പോലെ തന്നെ നമുക്ക് തോന്നുന്നു. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാവിക്കൊടി ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, അത് ഇന്ത്യയുടെ സ്വത്വമാണ്, ഈ രാജ്യത്തിൻ്റെ സ്വത്വമാണ്. ആ സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ സഹോദരന്മാരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞാൽ. അതിൻ്റെ വീഡിയോ എന്തായാലും ഞങ്ങൾ ഈ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ പോസ്റ്റ് ചെയ്യുന്നു, പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. ഒപ്പം തന്നെ അവിടെ മാത്രമല്ല, പാലക്കാട്, തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ BJP തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ആഘോഷ പരിപാടികൾ നടന്നു. ഒപ്പം പാഴൂർ ഉൾപ്പെടെയുള്ള ചില ക്ഷേത്ര മൈതാനികൾ ക്രിസ്മസ് ആഘോഷങ്ങളും കരോൾ സംഘങ്ങളും ഉണ്ടായിരുന്നു. ഈ കരോൾ സംഘങ്ങൾക്ക് പാൽപ്പായസം നൽകിയാണ് പല ക്ഷേത്ര കമ്മിറ്റികളും അവരെ സ്വീകരിച്ചു. ഒരുപക്ഷെ മുൻപെങ്ങും ഇല്ലാത്ത വിധം ഒരുപാട് അടുക്കുകയാണ്, അല്ലെങ്കിൽ ഇടപഴകുകയാണ് ഈ രണ്ട് വിഭാഗങ്ങൾ എന്ന് തന്നെ പറയാം. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിചാരിക്കും മുമ്പ് ഇവിടെ ഹിന്ദുക്കൾ ഇതെല്ലാം ആഘോഷിച്ചില്ലേ എന്ന്. ആഘോഷിച്ചിട്ടുണ്ടാകാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് ഇത് ഒരു നേതാക്കളുടെയും ആഹ്വാനമില്ലാതെ, ഒരു സഭയുടെയും ആഹ്വാനമില്ലാതെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു കൂടിച്ചേരലുകൾ നടന്നിരിക്കുന്നത്. വരുന്ന ഒരു മാറ്റത്തിൻ്റെ കാറ്റായി നമുക്ക് കാണാം. കാരണം വിവിധ ഇടങ്ങളിൽ ഹിന്ദു ക്രിസ്ത്യൻ സഹോദരങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇത് വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു കാഴ്ച കാണാം. ഇവിടെ ഒരു സംഘടനയോ ഇല്ലെങ്കിൽ ഒരു സഭയോ ഒന്നും ആഹ്വാനം ചെയ്യാതെ തന്നെയാണ് ഇത്തരം ആഘോഷങ്ങൾ നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ആഘോഷം നടന്നത് തിരുവനന്തപുരം MG കോളേജിൽ തന്നെയാണെന്ന് പറയാം. കാരണം അവിടെ സാധാരണഗതിയിൽ നടക്കാറുള്ളത് ഇതുപോലെ ഹൈന്ദവ ആഘോഷങ്ങളാണെങ്കിൽ ഇത്തവണ അതിലൊരു മാറ്റം വന്നിരിക്കുന്നു. ക്രിസ്തീയ ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ക്രിസ്മസ് വളരെ വലിയ രീതിയിൽ തന്നെ ആഘോഷിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാർത്ത. അതുപോലെ തന്നെ കേരളത്തിലെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. അതായത് വലിയ വാർത്താ പ്രാധാന്യമൊന്നും മാധ്യമങ്ങൾ ഇതിന് നൽകിയില്ല എങ്കിൽ പോലും അത് വലിയ ചലനങ്ങൾ ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.